വിളിച്ചോതുന്ന ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് രവിത ഹരിദാസ് സ്ഥലം ആലുവയ്ക്കടുത്ത് മാറമ്പള്ളി പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിനടുത്താണ് താമസിക്കുന്നത് ഒമ്പത് വർഷമായി ഹിന്ദി അധ്യാപികയായി വർക്ക് ചെയ്യുന്നു അതിനുശേഷം ശബ്ദത്തിനൊരു ചെറിയ പ്രശ്നം വന്നപ്പോഴാണ് രണ്ട് വർഷത്തെ ഇടവേള വന്നപ്പോൾ ഞാൻ മുമ്പ് എഴുതാറുണ്ടായിരുന്നു ഒരുപാട് എൻ്റെ ആദ്യ കവിത പ്രസിദ്ധീകരിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ വെച്ചാണ് ദീപിക ബാലസഖ്യത്തിൻ്റെ വാർഷിക പതിപ്പിലാണ് ആദ്യ കവിത പബ്ലിഷ് ചെയ്യുന്നത് അതിനുശേഷം കോളേജ് ലെവലിലൊക്കെ വെച്ച് ഒരുപാട് കവിതകൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും വായനയുടെ ലോകത്തും എഴുത്തിൻ്റെ ലോകത്തും സജീവമായ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവാഹശേഷം സാധാരണ ഏതൊരു വീട്ടമ്മയെ പോലെ ഞാനും ഒതുങ്ങിക്കൂടാനാണ് ശ്രമിച്ചത് എങ്കിലും ഒരു അധ്യാപിക ആവുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ അധ്യാപന രംഗത്തേക്ക് തിരിയുകയും ഹിന്ദി സബ്ജക്റ്റിൽ എം എ ബി എഡ് എടുത്ത് അധ്യാപിക ആവുകയും ഏഴ് വർഷത്തോളം തുടർച്ചയായി പഠിപ്പിക്കുകയും ചെയ്തു ശബ്ദത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാനൊരു ഒന്നര വർഷത്തോളമായി ഒരു ഇടവേള എടുക്കേണ്ടതായി വന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ സമയത്തായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത എൻ്റെ ഒരു പാഷനായിരുന്നു അധ്യാപനം എന്നത് എൻ്റെ ഒരു പാഷനായിരുന്നു അതെങ്ങനെ തുടരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ എങ്ങോ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് എൻ്റെ ഭർത്താവ് എന്നോട് പറയുന്നത് ഇതെല്ലാം എഴുതിവച്ചിരിക്കുന്നതെല്ലാം നമുക്കൊരു പുസ്തകമാക്കാം എന്ന് ഒരു അഭിപ്രായം പറയുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തത് അങ്ങനെയാണ് അറുപത്തിമൂന്ന് കവിതകളുള്ള ഒളിച്ചിരിക്കാൻ ഒരിടം എന്ന കവിതാ സമാഹാരത്തിൽ ഞാൻ എത്തിച്ചേരുന്നത് ഈ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിമൂന്നാം തീയതി എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് പ്രൊഫസർ എം കെ സാനു എക്സ് എം പി രാജീവ് അവർകൾക്ക് നൽകി ഈ പുസ്തകം പ്രകാശനം ചെയ്തു ഈ പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തിയത് പ്രശസ്ത ചലച്ചിത്ര നിരൂപകൻ ശ്രീ ജോൺ പോൾ അവർകളാണ് ഇത്തരം മഹത്തുക്കളിലൂടെ സാന്നിധ്യത്തിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അന്ന് സാനുമാഷു പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു ഒളിച്ചിരിക്കാൻ ഒരു ഇടമല്ല തേടുന്നത് പകരം ജനമധ്യത്തിലേക്ക് എങ്ങനെ ഇറങ്ങി വരാം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ അത് ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം കാരണം നമുക്ക് സമൂഹത്തോടെ എന്താണോ പറയാനുള്ളത് അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രതികരിക്കാനാകാത്ത സാഹചര്യങ്ങളെ എങ്ങനെ ഒരു വീട്ടമ്മ എന്ന പോലെ ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപികയ്ക്ക് എത്രത്തോളം പ്രതികരണ സ്വാതന്ത്ര്യമുണ്ട് എന്നതിന് പലപ്പോഴും അതിരുകൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഈ പുസ്തകത്തിലൂടെ എനിക്ക് സംസാരിക്കാൻ പ്രതികരിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളെയും എങ്ങനെ പ്രതികരിക്കണമെന്നറിയാത്ത സാഹചര്യങ്ങളെയും സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടാൻ എൻ്റെ കവിതകളിലൂടെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊളിച്ചിരിക്കാനൊരിടം ഞാൻ കണ്ടെത്തിയ ഇടം അത് സമൂഹ മധ്യത്തിലാണ് എന്നും എഴുത്തിൻ്റെ എഴുത്തകങ്ങളാണ് എന്നും ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചെറുകഥകളും ലേഖനങ്ങളും എഴുതാറുണ്ട് എങ്കിലും കവിതകളാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കവിതകളിലാണ് ഗദ്യകവിതകളിൽ തന്നെയാണ് ഞാൻ കൂടുതൽ ഫ്രീഡം എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കവിതകൾ തുടരാനാണ് എനിക്കെപ്പോഴും താല്പര്യം എഴുതുക എന്നതിനെ ഗൗരവമായിട്ട് ഇതുവരെ സമീപിച്ചിട്ടില്ലായിരുന്നു കോളേജ് ലെവലിലും എഴുതുമായിരുന്നെങ്കിലും നമ്മൾ സജീവമായ ചർച്ചകളിലും കൂട്ടുകാർക്കൊപ്പം ഒരു കവിതാ ചർച്ചകളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അത്തരം എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്ത് സജീവമായിരിക്കുക എന്നതിലുപരിയായി എഴുത്തിനെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്ന സമീപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു രണ്ട് വർഷം എങ്ങനെ ഞാൻ അധ്യാപന രംഗത്തു നിന്ന് പിന്മാറിയോ അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയിലാണ് എനിക്ക് ഈ എഴുത്തിനെ ഗൗരവമായി സമീപിക്കണം എന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ എഴുതുന്നത് വായനക്കാരിലേക്ക് എത്തിക്കണമെന്നും ആസ്വാദകരിലേക്ക് എത്തിക്കണമെന്നും തോന്നിയത് ഈ ഒരു കാലയളവിൽ തന്നെയാണ് അത് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എഴുത്തിന് ആധുനികമെന്നും ഉത്തരാധുനികമെന്നും പല രീതിയിലും നമുക്ക് വിശേഷിപ്പിക്കാം ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആധാരമാക്കിയാണ് അവർ ഓരോന്ന് എഴുതുന്നത് ആ എഴുത്തിൻ്റെ ലോകത്തെ നമുക്ക് എന്ത് പലതിനെയും പല രീതിയിലാണ് പല കാഴ്ചപ്പാടിലാണ് നാം സമീപിക്കുന്നത് ഈ കാഴ്ചപ്പാടിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് തൻ്റെ തൂലികയിലൂടെ ഒരു കവിയോ എഴുത്തുകാരനോ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ പല രീതിയിൽ കാണുന്നവരുണ്ട് ഒരു പക്ഷെ കാലഘട്ടം അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ എം ടിയും പഴയകാല വൈക്കം മുഹമ്മദ് ബഷീറും മുകുന്ദരും ഒക്കെ എഴുതിയിരിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ തലമുറയിൽ എഴുതാൻ കാണുന്നില്ല വൃത്ത നിബദ്ധമായ രചനകളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹിത്യ ശാഖയിൽ ഇന്ന് നാം കാണുന്നത് ഗദ്യകവിതകളും വൃത്തമേത അറിയാത്തതും താളവും ലയവും ഇല്ലാതെ ഗദ്യകവിതകളാണ് നമുക്ക് കൂടുതലായി കാണുന്നത് ഒളിച്ചിരിക്കാനൊരിടുന്നത് അറുപത്തിമൂന്ന് അടങ്ങിയിരിക്കുന്ന ഒരു സമാഹാരമാണ് ഈ അറുപത്തിമൂന്ന് കവിതകളിലും വിഷയവൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കും വിവിധ കാലയളവിൽ എഴുതിയ അറുപത്തി മൂന്ന് കവിതകളാണ് ഇതിലുള്ളത് ഇതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കവിതകളിൽ ഇരുപത്തിനാലെണ്ണം വിവിധ ആനുകാലികങ്ങളിൽ പലപ്പോഴായി പ്രസിദ്ധീകരിച്ചു വന്നതാണ് ഈ കവിതകളിൽ വിഷയവൈവിധ്യം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മഴയുടെ വിവിധ ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മഴയൊരു പ്രണയമായും സ്നേഹമായും വിരഹമായും ശോകമായും നമ്മൾ പെയ്തിറങ്ങുന്നതോടൊപ്പം തന്നെ എൻ്റെ കവിതകളിൽ മഴയുടെ മറ്റൊരു രൂപവും നമുക്ക് കാണാൻ സാധിക്കുന്നത് അണക്കെട്ടിനുള്ളിലെ മഴ എന്ന കവിത ഞ നാം എല്ലാവരും ഞങ്ങളെല്ലാവരും താമസിക്കുന്നത് ആലുവയ്ക്കടുത്ത് പെരിയാറിൻ്റെ തീരത്താണ് ഞങ്ങളെല്ലാവരും താമസിക്കുന്നത് മാറമ്പിള്ളി എന്ന കൊച്ചു ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ ഓരോ നെഞ്ചിടിപ്പിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സ്പന്ദനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു പെരിയാറിലെ വെള്ളത്തിൻ്റെ അളവ് അടിക്കണക്കിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന കണക്കുകളെക്കുറിച്ച് ചാനലുകളിലെ വാർത്താവതാരകർ വിവരിക്കുമ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഭീതിയുടെ ആൾരൂപമായിട്ടാണ് ആ മഴ അണക്കെട്ടിനുള്ളിൽ പെയ്യുന്നത് അതിൻ്റെ വിവരണമാണ് അണക്കെട്ടിനുള്ളിലെ മഴ എന്ന കവിതയിലൂടെ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് മഷി തീർന്ന പേനകൾ സ്ത്രീകൾ എന്ന കവിതയിലും സ്ത്രീകളുടെ വിവിധങ്ങളായ മുഖങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മഷി തീർന്ന പേനകളാണ് സ്ത്രീകൾ കാരണം ചിലതിൽ മാത്രം സ്നേഹമൂറ്റി നിറച്ചുകൊണ്ട് അവരെ പിന്താങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കൂ എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം അമ്പത് ശതമാനം സംവരണം എന്നതിലുപരിയായി അവർക്കൊപ്പം നിൽക്കാനും അവരെ മുന്നോട്ട് നയിക്കാനും ഒരു ശക്തി അവർക്കൊപ്പം വേണമെന്ന് തന്നെയാണ് മഷി തീർന്ന പേനകൾ എന്ന കവിതയിലൂടെ എനിക്ക് തോന്നിയ ആശയങ്ങൾ ഞാൻ പങ്കുവെച്ചത് ഗാസയിലെ കുരുന്നുകൾ എന്ന പേരിലുള്ള കവിത അതിലൂടെ ഗാസയിൽ നടന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രവാസി സ്വന്തം രാജ്യത്ത് തന്നെ പ്രവാസിയായി ജീവിക്കേണ്ടി വന്നവൻ്റെ വേദന പങ്കുവയ്ക്കുന്ന കവിതയാണ് ഗാസയിലെ കുരുന്നുകൾ ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞിലൂടെ ലോകം മുഴുവൻ ഗാസയുടെ വിധിയോർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ അവന് മുന്നിൽ സാധാരണക്കാരായ നമുക്കൊന്നും ചെയ്യാനില്ല ഈ ഒരവസ്ഥയിൽ നിന്നാണ് ഗാസയിലെ കുരുന്നുകൾ എന്ന കവിത പിറക്കുന്നത് അവൻ്റെ രാജ്യത്ത് അവൻ നല്ല ഇനിയും പുനർജനിക്കുകയാണെങ്കിൽ അവനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനിയും കണ്ടുമുട്ടാം എന്നു പ്രാർത്ഥനയോടെയാണ് ആ കവിത അവസാനിക്കുന്നത് അതുപോലെ തന്നെ പരിസ്ഥിതിയും ലോകവും വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്ന പ്രകൃതിയും വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഈ നൂറ്റാണ്ടിൽ പുനർജനി എന്ന കവിതയിലൂടെയും ലോകത്തിൻ്റെയും പ്രകൃതിയുടെയും തീരാ ദുഃഖങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുന്നത് പുരുഷാധിപത്യത്തിനു മുന്നിൽ കസേര കിട്ടാത്ത സമൂഹമാണ് ഇന്ന് പെണ്ഴുത്തിനുള്ളത് ഒരു പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന പെണ്ണെഴുത്തിന് പലപ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും നേരിട്ട് പറയാനാകാത്ത പല സത്യങ്ങളും പുറകിൽ വിളിച്ച് പതുക്കെ വിളിച്ച് നേരിട്ട് തീപ്പൊരി എന്ന് പറയുമ്പോഴും പുറകിൽ നിന്നുകൊണ്ട് ഇത്രയ്ക്ക് വേണമായിരുന്നു എന്ന് സംസാരിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങളും സമൂഹവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്ത്രീകൾ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഈ കടന്നുവരവിൽ നമുക്ക് പുരുഷനെ പുരുഷാധിപത്യത്തിനെതിരായോ അല്ലെങ്കിൽ അവരോട് പൊരുതി നിൽക്കാനോ ഉള്ള സാഹചര്യങ്ങളല്ല ഒരു പക്ഷേ പെണ്ണെഴുത്തിലൂടെ സ്ത്രീകൾ സ്വീകരിക്കേണ്ടത് കാരണം അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് തുല്യരാണ് ഞങ്ങൾ എന്ന് കണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച് സ്വന്തം വഴി തെരഞ്ഞെടുക്കുക എന്തിനേയും പോസിറ്റീവായി മാത്രം കണ്ട് നല്ലതിനായി മാത്രം കണ്ട് മറ്റുള്ളവരിലെ സ്പർദ്ധ വളർത്താതെ നിലനിൽപ്പിനായി പോരാടുക മാത്രമാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് ഞാൻ ജനിച്ചത് കാലടി ശ്രീശങ്കര കോളേജ് ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം അതിനുശേഷം ഇന്ദിരാഗാന്ധി ട്രെയിനിങ് കോളേജ് കോതമംഗലത്ത് നിന്നാണ് ഞാൻ ബി എഡ് ഡിഗ്രി എടുക്കുന്നത് പിന്നീട് വിവാഹശേഷം പെരുമ്പാവൂർ എം ഇ ടി പബ്ലിക് സ്കൂളിലാണ് ഞാൻ ഹിന്ദി അധ്യാപികയായി എട്ട് വർഷത്തോളം ജോലി ചെയ്തത് അദ്ധ്യാപനം എന്നത് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അധികം ആദരവുള്ള ഒരു ജോലി തന്നെയാണ് അതൊരു ജോലി അല്ല അതൊരു സേവനമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ആ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ഒരുപോലെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു മനസ്സ് അധ്യാപകർക്കുണ്ടെങ്കിൽ നമുക്കെന്നും കുട്ടികളും പഠി പഠിക്കാനുള്ള വിഷയവും എളുപ്പമായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ഈസി ആയിരിക്കുമെന്നാണ് അധ്യാപകരോടും പറയാനുള്ളത് എൻ്റെ ഭർത്താവ് എൻ കെ ഹരിദാസ് അദ്ദേഹം ബിസിനസ്സുകാരനാണ് രണ്ട് കുട്ടികളുണ്ട് മകൾ അഞ്ചാം ക്ലാസ്സിലും മകൻ മൂന്നാം മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്നു രണ്ടുപേരും പെരുമ്പാവൂർ എം ഇ ടി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് അധ്യാപിക അല്ലെങ്കിലും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പി ടി എ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഇന്നും സജീവമായി പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ പെരുമ്പ എറണാകുളം ജില്ലയിലെ വിവിധ ചാനലുകളിൽ വാർത്താവതാരികയായും തുടരുന്നു പാചകം ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു കാറ്ററിംഗ് സർവീസിനെ കുറിച്ച് വളരെയധികം കൂടി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് വായിക്കാൻ ഇഷ്ടമാണ് ഒരുപാട് വായിക്കാറുണ്ട് അതുപോലെ തന്നെ എഴുതാനും പാചകം ചെയ്യാനും ഒരുപാട് താല്പര്യമുണ്ട് എഴുത്തിനെ ഗൗരവത്തോടു കൂടി സമീപിക്കുക എന്നതാണ് ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കവിതകളിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ ഏത് വിഷയമായാലും പ്രണയമായാലും വിരഹമായാലും ഏതു തരം വിഷയത്തെ ആയാലും ഗൗരവത്തോടെ സമീപിക്കുകയും അതിനെ പോസിറ്റീവായി മാത്രം കാണുകയും അതിന് നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ സമൂഹം നമുക്ക് മുന്നിൽ പല രീതിയിൽ വെളിപ്പെടുന്നു ഈ സമൂഹത്തെ സമൂഹത്തിൽ നാം കാണുന്ന നല്ലതുകളെ മാത്രം സ്വാംശീകരിക്കുകയും ചീത്തയായതിനെ പുറന്തള്ളുകയും ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ആർജ്ജവുമാണ് ഇന്നത്തെ തലമുറ കാണിക്കേണ്ടത് എഴുത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കല ഒരിക്കലും മൂടി വയ്ക്കപ്പെടുന്നില്ല സത്യം തന്നെയാണത് കല എന്നത് സത്യമാണ് ഇത് എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും കാരണം അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലിരിക്കുമ്പോൾ എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് എന്നുംറയ് മറയ്ക്കപ്പെടുന്നതല്ല സാഹിത്യം എന്നും വെളിപ്പെടേണ്ടത് തന്നെയാണ് അതിന് തെളിവായി നിങ്ങൾക്ക് മുന്നിലിരിക്കുമ്പോൾ ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ എഴുത്തിനെ അത് എന്തു തന്നെയായാലും കഥയായാലും കവിതയായാലും നോവലായാലും അതിനെ ഗൗരവതരമായി സമീപിക്കുക കൃത്യമായ വൃത്തനിബന്ധമായി എഴുതിയതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിയമബദ്ധമായി എഴുതിയതുകൊണ്ട് തന്നെയാണ് പഴയ തലമുറയിലെ രചനകൾ ഇന്നും നമ്മുടെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നത് എഴുത്തിനെ കൃത്യമായ രീതിയിൽ സമീപിക്കുകയും അതിനോട് കൃത്യനിഷ്ഠയോടും സത്യസന്ധതയോടും കൂടി അതിനെ പാലിക്കുകയും ചെയ്താൽ സാഹിത്യം നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഈ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ച് ആറുമാസ കാലയളവിനുള്ളിൽ പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റിൻ യൂണിറ്റിൻ്റെ പ്രവാസി വിശ്വകർമ്മ ഐക്യവേദിയുടെ ആദരം ഈ പുസ്തകത്തിന് ലഭിച്ചു അതിനുശേഷം വിശ്വദേവൻ മാഗസിൻ രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച കവിതയ്ക്കുള്ള എക്സലൻസി പുരസ്കാരവും ഈ കവിതയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈ കവിതാ സമാഹാരത്തിന് കേരള കലാപീഠം പാക്കനാർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഒളിച്ചിരിക്കാൻ ഒരിടം എന്ന കവിതാ സമാഹാരത്തിലെ പുനർജ്ജനി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്ന് ചൊല്ലുന്നത് ു പെയ്തു വീണിടവേ കാട്ടുതേനിറ്റു വീണോരാസന്ധ്യയിൽ പൊൻമുളം തണ്ടു മന്ത്രമോതിയിടുന്നു എവിടെയെൻറെ പുനർജനിക്കുന്നുകൾ എവിടെയൻ പാപനാശിനിച്ചാലുകൾ എവിടെയെൻ മാർഗദീപമാം പാതുകം തമസ്കരിച്ചെന്നോ പൂർവജന്മ